ഹായ് എവ്രിവൺ, വെൽക്കം ടു അഫീനാസ് വ്ളോഗ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ വിഭവമായ ഉന്നക്കായാണ്. ഇതിനായി ആദ്യം നമുക്ക് വേണ്ടത് പുഴുങ്ങിയെടുത്തിട്ടുള്ള പഴമാണ്. ഞാനിവിടെ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി നമ്മൾക്ക് വേണ്ടത് ഗ്രേറ്റഡ് കോക്കനട്ട്സ് ആണ്. ഞാനിവിടെ മുക്കാൽ കപ്പോളം കോക്കനട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഏലക്ക പൊടിച്ചത്, ഷുഗർ, ആൽമണ്ട്സ്. നിങ്ങളുടെ അടുത്ത് ഏത് നട്ട്സ് ആണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ പഴത്തിൻ്റെ മിഡിലായിട്ട് കാണുന്ന ബ്ലാക്ക് കളർ സീഡ്സ് റിമൂവ് ചെയ്ത് കളയണം. സീഡ്സ് എല്ലാം മുഴുവനായിട്ടും റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ പഴം നന്നായിട്ട് ഉടച്ചെടുക്കണം. ഞാനിവിടെ ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് നന്നായിട്ട് ഉടച്ചെടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഉന്നക്കായ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഉള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അതൊന്ന് ഉരുട്ടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ചൂടുള്ള ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഈ കോക്കനട്ടിൻ്റെ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. റോ സ്മെല്ല് മാറിയതിന് ശേഷം ഞാനിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആൽമണ്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആൽമണ്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. യൂഷ്വലി ഉണ്ണക്കായ ഉണ്ടാക്കുന്നത് കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ആൽമണ്ട്സ് വെച്ചുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ആൽമണ്ട്സ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2/2 ടേബിൾ സ്പൂണോളം ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാതും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നമ്മൾക്ക് ഉന്നക്കായ ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് ആദ്യം നമ്മൾ ഓയിലോ അല്ലെങ്കിൽ ഗീയോ ഉപയോഗിച്ച് കൈയൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടെടുക്കുക. നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലാണ് ഉന്നക്കായ വേണ്ടത് അതിനനുസരിച്ച് ബോളിൻ്റെ വലിപ്പം കൂട്ടുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇതേപോലെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉന്നക്കായ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഗ്യാപ്പ് ഒന്നും വരാൻ പാടില്ല. നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഉന്നക്കായ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം നമ്മൾ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ല ഗോൾഡൻ യെല്ലോ കളർ ആകുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ഗോൾഡൻ യെല്ലോ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം.
നമ്മളുടെ ഉന്നക്കായ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.